ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയാസ് കിച്ചൻ വൈബ്സ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ബർഗറാണ്. കടകളിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ ബർഗർ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ബർഗർ പാറ്റീസ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എല്ലില്ലാത്ത കഷ്ണങ്ങൾ നന്നായി അരച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ: സവോള അരിഞ്ഞത്, കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ബ്രെഡ് ക്രംസ്, സോയ സോസ്, ഉപ്പ് ഇവയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സവോള അരച്ചാണെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പച്ചമുളക് 1 എണ്ണം, വെളുത്തുള്ളി 1 അല്ലി, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയായിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചുഴിക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്കിപ്പോ ഈ മിക്സ് കണ്ടാൽ അറിയാം, ഇത് നമ്മൾക്ക് ഉരുട്ടിയാൽ കറക്റ്റ് ആയിട്ട് ഇത് കിട്ടില്ല. അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്തിട്ടുണ്ട്. നിങ്ങളിത് ചേർക്കുമ്പോൾ ശരിക്കും ഉരുട്ടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അതനുസരിച്ച് ബ്രെഡ് ക്രംസിന്റെ അളവ് തീരുമാനിക്കണം. മിക്സ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. നമുക്ക് കിട്ടിയിട്ടുള്ള ബണ്ണിന്റെ അനുസരിച്ചുള്ള വലുപ്പത്തിൽ വേണം പാറ്റീസ് ഉണ്ടാക്കിയെടുക്കാന്. ബണ്ണിന്റെ അതേ വലുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. ഇതുപോലെ ഉരുട്ടിയതിനു ശേഷം കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ പരത്തി കൊടുത്താൽ മതിയാവും. ഒരുപാട് കട്ടി വേണ്ട, കട്ടി കുറച്ചാണ് ഉണ്ടാക്കേണ്ടത്. ഇത് ഞാൻ ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്യുകയാണ്. ബാക്കി പാറ്റീസും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരളവിന് 8-9 പാറ്റീസ് കിട്ടും. ഇങ്ങനെ നമുക്ക് എല്ലാ പാറ്റീസും തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ പാൻ വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഓരോ പാറ്റീസ് ആയിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഞാനിപ്പം 4 ബർഗറാണ് കാണിക്കാൻ പോകുന്നത്. തീ കുറച്ച് വെച്ച് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ളതല്ല, ഫ്രഷ് ആയിട്ട് തന്നെ അരച്ചെടുക്കുകയായിരുന്നു. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം. ഒരു വശം ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. 2 വശവും ഒരുപോലെ തന്നെ വേവിച്ചെടുക്കണം. ഇപ്പൊ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഞാനിവിടെ പുറത്തുനിന്ന് വാങ്ങിയ ബർഗർ ബണ്ണാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ ബണ്ണ് കിട്ടിയിട്ടില്ലാത്തവര് ഇതുപോലെ നമ്മൾ സാധാരണ കിട്ടുന്ന ബണ്ണ് ഉപയോഗിച്ചാലും മതിയാവും. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഈ കത്തി ഉപയോഗിച്ച് മുറിച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങളുടേതിലുള്ളത് സാധാ കത്തി ആണെങ്കിൽ ഒന്ന് തീയിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് മുറിച്ചെടുത്താൽ കറക്റ്റ് ആയിട്ട് മുറിഞ്ഞു കിട്ടും. ഞാൻ കുറച്ച് ബട്ടർ പാനിൽ ഒഴിച്ചു കൊടുത്ത് ഈ ബണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്.
ഉൾവശം ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ ഇതെടുത്ത് മാറ്റാം. എല്ലാ ബണ്ണും ഇതുപോലെ ടോസ്റ്റ് ചെയ്ത് എടുക്കണം. ഇനി ഈ ബർഗർ ഒന്ന് അസംബിൾ ചെയ്ത് എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം, സവോള, കുക്കുംബർ, തക്കാളി ഇതെല്ലാം ഞാൻ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ബണ്ണിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് കുറച്ച് മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചില്ലി ഫ്ലേവറുള്ള മയണൈസാണ് എടുത്തിരിക്കുന്നത്. ഹോം മെയ്ഡ് മയണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. മയണൈസിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ടാണ് ചില്ലി ഫ്ലേവറുള്ള മയണൈസ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ലെറ്റ്യൂസ് ലീഫ് വെച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പാറ്റീസ് വെച്ചു കൊടുത്തു. അതിൻ്റെ മുകളിൽ ചീസ് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓരോ വെജിറ്റബിൾസ് ആയിട്ട് വെച്ചു കൊടുക്കാം. തക്കാളി, ക്യാപ്സിക്കം, സവോള, കുക്കുംബർ ഈ ഓർഡറിലാണ് ഞാനിപ്പം വെച്ചിരിക്കുന്നത്. ടോപ്പിൽ വെക്കുന്ന ബണ്ണിന്റെ ഉൾവശത്ത് ഞാൻ ടൊമാറ്റോ സോസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒരു ടൂത്ത് പിക്കില് ഒരു ചെറി കൂടി വെച്ചു കൊടുത്ത് നമുക്ക് ഈ ബർഗർ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കാം. ഇപ്പോഴീ ബണ്ണും വെജിറ്റബിൾസും എല്ലാം ഒരു സെറ്റായിട്ട് ഇരുന്നോളും. ഇതുപോലെ എല്ലാ ബർഗറും നമുക്ക് അസംബിൾ ചെയ്തെടുക്കാം. എന്തെങ്കിലുമൊക്കെ ചീസൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ചീസൊക്കെ ഒഴിവാക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെയിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒഴിവാക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചീസൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്, അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുപോലെ മയണൈസൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പുറത്ത് കടകളിൽ പോയി മേടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് ഇതുപോലെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ സ്കൂളിൽ കൊടുത്തു വിടാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അവർ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്താണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒന്നും നമുക്ക് ഇതുപോലെ അവർക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതുപോലെ നമ്മൾ തന്നെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ബർഗർ ബണ്ണ് മിക്കവാറും ബേക്കറികളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ മധുരമില്ലാത്തത് നോക്കി സാധാ ബണ്ണ് മേടിച്ചാൽ മതി. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ തന്നെ നിങ്ങളുടെയിലുള്ള വെജിറ്റബിൾസ് ഒക്കെ വെച്ച് മയണൈസും ഉണ്ടാക്കി ഇതുപോലെ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.